ഉത്സവ സീസൺ തുടങ്ങാനിരിക്കെ ആന എഴുന്നള്ളത്തിൽ എന്തൊക്കെ നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു എന്നതാണ് അറിയേണ്ടത്. ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഹൈക്കോടതി എടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആനകൾക്കെതിരായ ക്രൂരത അവസാനിപ്പിക്കണമെന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. എന്തായാലും ചില നിയന്ത്രണങ്ങൾ വരുമെന്ന് ഉറപ്പാണ്. ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നു. ചില ശുപാർശകളാണ് അമിക്കസ് ക്യൂറി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആനകളും ജനങ്ങളും തമ്മിലുള്ള അകലം 10 മീറ്ററെങ്കിലും വേണം. രണ്ട് എഴുന്നള്ളത്തുകൾക്കിടയിൽ ആനകൾക്ക് കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും വിശ്രമം ഉറപ്പാക്കണം. ഒരു ദിവസം 100 കിലോമീറ്ററിലധികം ആനകളെ യാത്ര ചെയ്യിപ്പിക്കരുത്. അതോടൊപ്പം തന്നെ മതപരമായ ആചാരങ്ങൾക്ക് വേണ്ടി മാത്രമേ ആനകളെ ഉപയോഗിക്കാവൂ. മറ്റ് സ്വകാര്യ ആവശ്യങ്ങളിൽ നിന്ന് ആനകളെ പൂർണ്ണമായും വിലക്കണം. ഇക്കാര്യത്തിൽ ഹൈക്കോടതി അന്തിമമായ തീരുമാനമെടുത്തിട്ടില്ല. എന്തായാലും ഈ വിഷയം ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ സർക്കാർ എടുത്തത് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ്, കരുതലോടുകൂടി മാത്രമേ ഇതിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാവൂ എന്നതാണ്. തിടുക്കപ്പെട്ട ഒരു നടപടിയും ഉണ്ടാവരുത്. ഇന്ന് കോടതി ഒരു കാര്യം വ്യക്തമാക്കി. കഴിഞ്ഞ 2018 ശേഷം 154 ആനകളാണ് ചരിഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള കാരണം ആനകൾക്ക് ശരിയായ പരിപാലനം കിട്ടുന്നില്ല എന്നതാണ്. വരും തലമുറ ഡിനോസറുകളെ പോലെ ആനകളെ മ്യൂസിയത്തിൽ കാണാനുള്ള ഇടവരുത്തരുതെന്നുകൂടി ഇന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു വെച്ചു. അടുത്തയാഴ്ച കേസ് വീണ്ടും കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. എഴുന്നള്ളത്തിൽ ഒരു ചട്ടമുണ്ടാകുകയാണെങ്കിൽ അതിലെന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നത് അന്നറിയാനുള്ള സാധ്യതയുണ്ട്.